കുറച്ച് ദിവസങ്ങളായി ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്, വാട്സപ്പിൽ വോയിസ് പ്ലേ ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നില്ല, വാട്സപ്പിലെ വോയിസ് കേൾക്കുന്നില്ല എന്നുള്ള പല സുഹൃത്തുക്കളും പരാതി പറയുന്നുണ്ട്. അപ്പോൾ അത് വാട്സപ്പിൻ്റെ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമല്ല, നിങ്ങളുടെ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക. ഈ ചാനലിലൂടെയാണ് നമ്മൾ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എത്താനും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാനും കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് വാട്സപ്പിൽ വോയിസ് അയക്കുമ്പോൾ നമുക്ക് വോയിസ് കിട്ടാത്തതിൻ്റെ, വോയിസ് പ്ലേ ചെയ്താൽ കേൾക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക എന്നുള്ളതാണ്. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് നമ്മൾ റീസെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സെറ്റിങ്സിൽ തപ്പിത്തിരഞ്ഞ് ബുദ്ധിമുട്ടാകുന്നതിന് പകരം നിങ്ങൾക്ക് റീസെറ്റ് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ റീസെറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. റീസെറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ആ റീസെറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതുപോലെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. പല മൊബൈൽ ഫോണിൽ വ്യത്യസ്തമായിരിക്കും. ഇവിടെ നിങ്ങൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, യു വിൽ നോട്ട് ലോസ് ആനി ആപ്പ് ഡാറ്റ. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഡാറ്റകളൊന്നും നഷ്ടപ്പെടില്ല, ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡാറ്റയും നഷ്ടപ്പെടില്ല എന്നിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, ഈ ഒരു ഭാഗം നിങ്ങൾ റീസെറ്റ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ റീസെറ്റ് ആപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം ക്ലോസ് ആകും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ, ചില മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആകുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തതിന് ശേഷം ഈ വാട്സപ്പ് ഇതുപോലെ ലോങ് പ്രസ് പിടിക്കുക. ഏറ്റവും മുകളിലുള്ള ഈ ആപ്പ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചില മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ മാനേജർ, മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിലെ ആപ്സ് എന്നോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ എല്ലാം കാണാൻ സാധിക്കും. അതിൽ വാട്സപ്പ് എടുക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്ത് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷനും ക്യാഷ് എന്നുള്ള മറ്റൊരു ഓപ്ഷനായി കാണാൻ സാധിക്കുക. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോണിൽ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ക്യാഷോ എന്നുള്ള ഒരു ഓപ്ഷനാണ് കാണാൻ സാധിക്കുന്നത്. അത് ക്ലിക്ക് കൊടുക്കുക. ശേഷം നമ്മൾ ഇവിടെ വലത് ഭാഗത്തുള്ള ക്ലിയർ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. ചില മൊബൈൽ ഫോൺ നേരത്തെ പറഞ്ഞ പോലെ താഴെ കാണുന്ന ഭാഗത്തായിരിക്കും, അത് ക്ലിക്ക് കൊടുക്കുക. ഓർക്കുക, ക്ലിയർ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വാട്സപ്പ് പൂർണ്ണമായി നഷ്ടപ്പെടും. ഈ ക്ലിയർ സ്റ്റോറേജ് എന്നുള്ള കാണുന്ന ഭാഗം നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക, അത് ക്ലിക്ക് ചെയ്യരുത്. ഇവിടെ ക്ലിയർ ക്യാഷ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ശേഷം നിങ്ങളുടെ വാട്സപ്പിൽ ഓഡിയോസൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഓഡിയോസിൻ്റെ പ്രശ്നം അവിടെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.